ആമി എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ പങ്കുവെക്കപ്പെട്ട ചില ചിത്രങ്ങൾ ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് സ്ത്രീകൾ മോഡലുകളായുള്ള ഒരു ഫോട്ടോ സീരീസ് ആയിരുന്നു അത്. ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ ചിത്രങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടത്. ചിത്രങ്ങളിൽ കാണുന്ന സ്ത്രീകളുടെ വസ്ത്രം കന്യാസ്ത്രീകളുടേതാണ്, അതിനാൽ തന്നെ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നാണ് വിവാദങ്ങൾ സൃഷ്ടിച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ വാദം. മതം വളരെ സെൻസിറ്റീവാണ്, അതിനാൽ തന്നെ മതത്തെ തൊടാൻ പാടില്ല എന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു. ഈ ചിത്രത്തെ സദാചാരബോധത്തിൻ്റെ അളവുകോലിൽ വിചാരണ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇതൊരു മതാധിപത്യ രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. രണ്ട്, മതസ്വാതന്ത്ര്യം പോലെ വസ്ത്ര സ്വാതന്ത്ര്യവും ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും മൗലികാവകാശമാണ്. മൂന്ന്, ആവിഷ്കാര സ്വാതന്ത്ര്യവും നമ്മുടെ മൗലികാവകാശം തന്നെയാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിനെ പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ട് വെല്ലുവിളിക്കുന്നത് നമ്മുടെ മൗലികാവകാശങ്ങളെ തന്നെയാണ്. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിയമനിർമ്മാണം നടത്താൻ ഭരണകൂടത്തിന് പോലും കഴിയില്ലെന്നിരിക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ സദാചാര മുറവിളികൾ ജനാധിപത്യ വിരുദ്ധമാണ്. നിർമാലയം എന്നൊരു സിനിമ ഒരുപക്ഷെ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്തരം മാധ്യമങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാനാവും. നേരത്തെ ഇവരുടെ പ്രശ്നം എസ്തർ, സാനിയ തുടങ്ങിയവരുടെ ചില ഫോട്ടോഷൂട്ടുകളായിരുന്നു. അതായത്, ബാലതാരങ്ങളായി എത്തിയ ഇവർ എത്ര വളർന്നാലും ബാലതാരങ്ങളായി ഞങ്ങൾ കാണൂ എന്ന ഒരു തരം മാനസിക രോഗത്തിൽ നിന്നായിരുന്നു ഇവരുടെ വാർത്താ സൃഷ്ടികൾ. വളർന്നു എന്ന് കാണിക്കാനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നായിരുന്നു ഇവരുടെ വാദങ്ങൾ. നേരത്തെ ഇവരുടെ പ്രശ്നം എസ്തർ, സാനിയ തുടങ്ങിയവരുടെ ചില ഫോട്ടോഷൂട്ടുകളായിരുന്നു. അതായത്, ബാലതാരങ്ങളായി എത്തിയ ഇവർ എത്ര വളർന്നാലും ബാലതാരങ്ങളായി ഞങ്ങൾ കാണൂ എന്ന ഒരു തരം മാനസിക രോഗത്തിൽ നിന്നായിരുന്നു ഇവരുടെ വാർത്താ സൃഷ്ടികൾ. വളർന്നു എന്ന് കാണിക്കാനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നായിരുന്നു ഇവരുടെ വാദങ്ങളും. ഈ ചിത്രങ്ങൾ വെച്ച് സ്വവർഗാനുരാഗികൾക്ക് നേരെയായി പിന്നീട് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അടുത്ത ആക്രമണം. സ്വവർഗ വിവാഹം വരെ സുപ്രീം കോടതി വരെ അംഗീകരിച്ച ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. തങ്ങളാണ് കോടതി, തങ്ങൾ പറയുന്നതാണ് നിയമം എന്ന തരത്തിലാണ് ഈ മാധ്യമങ്ങളും അതിലെ അവതാരകരും സംസാരിക്കുന്നത്. സൈബർ ആൾക്കൂട്ട ആക്രമണത്തിൽ വ്യക്തികളെ തെരഞ്ഞെടുക്കലും അവർക്കെതിരെ ആക്രമണത്തിൻ്റെ ചട്ടക്കൂട് ഉണ്ടാക്കലും പ്രധാന പണിയാക്കിയ ചിലർ ഈ മാധ്യമ ജഡ്ജിമാർക്ക് പിന്തുണയായി കമൻറ്റിൽ വന്ന് അടിയുന്നുമുണ്ട്. ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനും പ്രതിരോധത്തിന് പരിമിതികൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്താനുമുള്ള സൈബർ സ്പേസിൻ്റെ സാധ്യത ഭയാനകമാണ്. ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ചില അജണ്ടകൾ പ്രചരിപ്പിക്കാൻ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്താറുണ്ട്. ആക്രമിക്കപ്പെടുന്ന വ്യക്തിക്ക് യാതൊരു വിധത്തിലും തൻ്റെ ഭാഗം പറയാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള എത്രയോ പേരിലേക്ക് ആൾക്കൂട്ടാക്രമണത്തിൻ്റെ അജണ്ട പ്രചരിപ്പിക്കാൻ കഴിയും. ഇതൊരു വ്യക്തിയുടെ നേർക്ക് എന്ന നിലയിൽ മാത്രമായി ചുരുങ്ങുന്നില്ല. ഉദാഹരണത്തിന്, ജനാധിപത്യം എന്ന ആശയത്തിന് നേരെയാണ് ഇന്ത്യയിൽ സംഘപരിവാർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെ വളഞ്ഞിട്ട് ആക്രമിക്കും. അത് വാസ്തവത്തിൽ വ്യക്തിപരമായി ചെറുക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ആക്രമണമാണ്. ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇത് സൈബർ സ്പേസിലായാലും അതിന് പുറത്തായാലും ജനാധിപത്യത്തിൻ്റെ അന്തകവിത്തുക്കളാണ്. സൈബർ സ്പേസിൽ അതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ഒരാശയം എന്ന നിലയിൽ അതിനുള്ള വ്യാപന സാധ്യതയാണ്. ആമിയുടെ ഈ ഫോട്ടോ സീരീസ് തികച്ചും പുരോഗമനപരമാണ്. അതിന് മൗലികാവകാശങ്ങളുടെ ഉറച്ച സംരക്ഷണവുമുണ്ട്.